പാറാട് കുനിയിൽ രവി ഫൗണ്ടേഷനും രവി സൂര്യനാണ് സ്നേഹസൂര്യൻ എന്ന വാട്സപ്പ് കൂട്ടായ്മയും ചേർന്ന് പൊതുപ്രവർത്തന രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ വേറിട്ട വ്യക്തികൾക്ക് നൽകുന്ന രണ്ടാമത് കുനിയിൽ രവി പുരസ്കാരത്തിന് കെ ലീല ടീച്ചർ അർഹയായതായി ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 1 വൈകിട്ട് 4 പാറാട് ഇ.കെ. നായനാർ മന്ദിരം പി.കെ. കുഞ്ഞനന്ദൻ സ്മാരക ഹാളിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ തവണ ഈ അവാർഡ് നൽകിയിട്ടുള്ളത് എ വി പാലാടിനായി. 90 ലോകം കൊണ്ട് പഞ്ചായത്തുകളിലെ ആ മേഖലയിലുള്ള ശ്രദ്ധേയമായ സംഭാവനകൾ സാമൂഹ്യ ജീവിതത്തിന് നൽകുന്ന ആളുകൾക്കാണ് അവാർഡ് നൽകാറുള്ളത്. ധാരാളം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പുരസ്കാര ജേതാവിനെ കണ്ടെത്തുന്നത്. ഈ തവണത്തെ പുരസ്കാരം നേടിയിട്ടുള്ളത് കെ ലീല ടീച്ചർ. ലീല ടീച്ചർ നേരത്തെ കുന്നോത്തോർമ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. കുനിയിൽ രവി ഫൗണ്ടേഷനും രവി സൂര്യനാണ് സ്നേഹസൂര്യൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പും ചേർന്നാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. രണ്ടാമത് കുഞ്ഞിൽ രവി പുരസ്കാരത്തിനാണ് കെ ലീല ടീച്ചർ അർഹയായതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കെ കെ സുധീർകുമാർ ഉൾപ്പെടുന്ന പുരസ്കാര നിർണയ സമിതിയാണ് ലീല ടീച്ചറെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 10,001 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. എല്ലാ നിലയിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന രവി സൂര്യനാണ് സ്നേഹസൂര്യൻ എന്ന പ്രവാസി വാട്സപ്പ് കൂട്ടായ്മയിൽ ആണ് നാട്ടിലുള്ള ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി ആളുകൾക്ക് ജീവകാരുണ്യ സഹായങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കൊറോണ കാലത്തൊക്കെ ധാരാളം സഹായങ്ങളും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെ അവശരായിരിക്കുന്ന രോഗികൾക്കുള്ള ധാരാളം ഉപകരണങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. പല മേഖലകളിലും ഫൗണ്ടേഷനിൽ കൂടെ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷേ ഇപ്പോൾ ഈ മാസം ജീവിക്കുന്ന സ്ഥലം എന്ന രീതിയിൽ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുന്നോത്തുറമ്പ് തൃപ്പുംപട്ടൂർ മേഖലകളിലാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്തിടപെടുമ്പോൾ അത് പാനൂർ ഉപജില്ലയും കണ്ണൂർ ജില്ലയിലുമായിട്ടുള്ള ക്രിസ്മസ് മത്സരം അടക്കമുള്ള പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തുവക്കുന്നൽ പി സ്കൂൾ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്ന വേളയിൽ തന്നെ പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സ്ത്രീകളെ പുതുതായിൽ എത്തിക്കുന്നതിൽ സജീവ ഇടപെടൽ ലീല ടീച്ചർ നടത്തിയിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുന്നൂത്തുപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജനുവരി 1 വൈകിട്ട് 4 പാറാട് ഇ.കെ. നായനാർ മന്ദിരം പി.കെ. കുഞ്ഞനന്ദൻ സ്മാരക ഹാളിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി.ജയരാജൻ പുരസ്കാര സമർപ്പണം നടത്തും. CPM ജില്ലാ സെക്രട്ടറി അംഗം M. സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ കെ.കെ. സുധീർകുമാർ, C. നാണു, P. അജിത്കുമാർ, M. പി. രവി എന്നിവർ പങ്കെടുത്തു. ഹെറിറ്റേജ് ആയുർവേദിക് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പിന് മുൻവശം പാറാട്. കെ ജലീൽ ഗുരുക്കളുടെ PKM ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം. ഡോക്ടർ അനൂപ് VP, ഡോക്ടർ നിമിഷ, ഡോക്ടർ നമിത എന്നിവരുടെ നേതൃത്വത്തിൽ പഴകിയതും പുതിയതുമായ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ. ഒടിവ്, ചതവ്, ഉളുക്കൽ മുതലായവയ്ക്കുള്ള മർമ്മ ചികിത്സാ വിഭാഗം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. നടുവേദന, മുട്ടുവേദന, മറ്റു സന്ധിവേദനകൾ, സ്ത്രീരോഗങ്ങൾ, അലർജി, ത്വക്ക് രോഗങ്ങൾ, വിട്ടുമാറാത്ത തലവേദന, അമിതവണ്ണം, കുട്ടികളിലെ അംഗവൈകല്യം തുടങ്ങിയവയ്ക്ക് വിശേഷ ചികിത്സ. മർമ്മ ചികിത്സയും പഞ്ചകർമ്മ ചികിത്സയും സമന്വയിപ്പിച്ച് ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, വസ്തി, നസ്യം മുതലായ എല്ലാ ചികിത്സയും. കിടത്തി ചികിത്സയ്ക്ക് AC, non-AC റൂമുകൾ, വെജിറ്റേറിയൻ ഭക്ഷണം, സ്ത്രീ പുരുഷ പരിചാരകരും. ദേഹരക്ഷാർത്ഥം സുഖചികിത്സാ പാക്കേജുകൾ ഹെറിറ്റേജ് ആയുർവേദിക് ഹോസ്പിറ്റൽ പാറാട്.